നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയിൽ ഉടലെടുത്ത യോഗ ഇന്ന് ലോക രാജ്യങ്ങളിലും പ്രസിദ്ധമായിരിക്കുന്നു. പ്രചാരമേറിയതോടെ യോഗയിൽ വൈവിധ്യവും വന്നു കഴിഞ്ഞു. അന്തസത്ത മാറ്റാതെ രൂപാന്തരം വന്ന യോഗാസനങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഡൽഹിയിൽ നിന്നാണ് ഈ കാഴ്ച. നിലത്ത് ഇരുന്നും കിടന്നുമുള്ള ഭൂമിയിലെ യോഗയാണ് നമുക്കൊക്കെ പരിചയം. ഇനി ചിലർക്ക് ജലത്തിലെ യോഗയും പരിചയമുണ്ടാവും. പക്ഷെ ഇത് അതുക്കും മേലെ. ഇത് ഏരിയൽ യോഗ അഥവാ ആകാശത്തിലെ യോഗാസനം, കനേഡിയൻ യോഗയെന്ന് ഇവർ പറയും. ഏതാണ്ട് 20 മീറ്റർ തുണിയിലാണ് എല്ലാം. ഡൽഹി ജംഗ്പുര പാർക്കിൽ ഈ അഭ്യാസം പതിവാണ്. വലിയ മരത്തിൽ കെട്ടിയ നെടുനീളൻ തുണിയിൽ മണിക്കൂറുകളോളം നീളും ആസനമുറകൾ. ഏരിയൽ ഈസ് എ കാനേഡിയൻ ആർട്ട് ഫോം ആൻഡ് യോഗ ഈസ് എൻ ഇന്ത്യൻ റൂട്ട്സ് ആസ് വി ഓൾ നോ അബൌട്ട് ഇറ്റ്. I'm trying to combine them together and trying to create something, a new stuff which is very important for the youth. പുലർച്ചെ തുടങ്ങും ചിട്ടയായ യോഗാഭ്യാസം. തലകീഴായി കിടന്നാണ് മെഡിറ്റേഷൻ. മനസ്സ് കേന്ദ്രീകരിച്ചതിനു ശേഷം ജിംനാസ്റ്റിക്സ് അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ മുകളിലേക്ക്. കാഫി ചേഞ്ചസ് ഹേ, സ്ട്രെങ്ത് ഹേ, ഓർ കോൺഫിഡൻസ് ബഹുത് ബിൽഡപ് ഹുവാ ഹേ. ജസേ പ്രെഗ്നൻസി കെ ബാദ് ഇത്തി ദൂർ സേ ആനാ ബഹുത് ഡിഫിക്കൽട്ട് ഥാ മേരേ ലിയേ. ഘർ സേ നിക്കൽനാ ഹീ ബേബി കോ ഛോഡ്നാ ഓർ വോ സബ്. 8 ദിവസം കൊണ്ട് ആസനമുറകൾക്ക് ശരീരത്തെ സജ്ജമാക്കാമെന്നാണ് ഇവരുടെ ഉറപ്പ്. പ്രായത്തിന് ഇവിടെ അതിരില്ല. സോ ഏരിയൽ യോഗ ഹാസ് ഗിവൻ മി എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ മൈ ലൈഫ്. മനസ്സും ശരീരവും അർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് യോഗ. അത് ഇന്ത്യൻ ആയാലും കനേഡിയൻ ആയാലും. ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം ലെൻസി ജോസഫ്, 24 ഡൽഹി. അന്തരീക്ഷത്തിൽ കിടന്നുള്ള കളി എനിക്കിഷ്ടമായി.